फ्रेंड्स अलमीज किचन स्वागत इन नाम हेल्थ टिप्स वन अब इन नमक मुंदिरी ड्राई फ्रूट्स पेड़ आरुम अत्र गवन नम्बे उणक मुंदिरी का चाने धारा पोषक गुण इवेलटी विटामिन धातु आंटी ऑक्सीडेंट उणक मुंदिरी धारा ഒന്നര കപ്പ് ഉണക്കമുന്തിരിയിൽ 217 കലോറിയും 47 ഗ്രാം ഷുഗറും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഉണക്കമുന്തിരി കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഒന്നാമതായി ദഹന പ്രക്രിയയെ സഹായിക്കാനും മലബന്ധം തടയാനും ഏറ്റവും മികച്ചതാണ് നമ്മുടെ ഈ ഉണക്കമുന്തിരി. നാരുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ ഇവ മലബന്ധം അകറ്റാനും സഹായിക്കുന്നു. ദഹനേന്ദ്രിയ വ്യവസ്ഥയെ ആരോഗ്യമുള്ളതാക്കാൻ ഉണക്കമുന്തിരി ശീലമാക്കാം. രണ്ടാമതായി ശരീരഭാരം കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ഉണക്കമുന്തിരി കഴിക്കാം. ഫ്രക്ടോസ് ഗ്ലൂക്കോസ് എന്നിവയിൽ സമ്പന്നമാണ് ഉണക്കമുന്തിരി. ശരീരത്തിന് വേണ്ട ഊർജം വർദ്ധിപ്പിക്കുന്നതിന് ആവശ്യമായ ധാതുക്കൾ ഇവയിൽ അടങ്ങിയിട്ടുണ്ട്. കൊളസ്ട്രോൾ കൂടാതെ ഭാരം ഉയർത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ദിവസവും ധാരാളം ഉണക്കമുന്തിരി കഴിക്കാം. മൂന്നാമതായി എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും ശരീരത്തിലെ ഇരുമ്പിന്റെ അളവ് നിലനിർത്താനും ഉണക്കമുന്തിരി സഹായിക്കും. ഉണക്കമുന്തിരിയിൽ കാൽസ്യം ധാരാളം അടങ്ങിയിട്ടുണ്ട്. അതിനാൽ ഇവ എല്ലുകൾക്ക് ശക്തിയേകും. നാലാമതായി ആന്റി ഓക്സിഡന്റുകളോടൊപ്പം പൊട്ടാസ്യം, അയൺ, ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ തുടങ്ങിയവയും അടങ്ങിയതിനാൽ ഇവ രക്തസമ്മർദ്ദം നിയന്ത്രിക്കാൻ സഹായിക്കും. അഞ്ചാമതായി ഉണക്കമുന്തിരിയിൽ അയൺ, കോപ്പർ, ബി കോംപ്ലക്സ് വിറ്റാമിനുകൾ എന്നിവ അടങ്ങിയിട്ടുള്ളതിനാൽ പതിവായി ഇവ കഴിച്ചാൽ ഇരുമ്പിന്റെ അഭാവം അകറ്റാനും വിളർച്ച തടയാനും സാധിക്കും. ആറാമതായി ഉണക്കമുന്തിരി ശീലമാക്കുന്നത് നിരവധി ക്യാൻസറുകളെ തടയാൻ സഹായിക്കും എന്നും ചില പഠനങ്ങൾ പറയുന്നു. ഏഴാമതായി പ്രതിരോധശേഷി കൂട്ടാനും ഉറക്ക പ്രശ്നങ്ങൾക്ക് പരിഹാരമേകാനും ഉണക്കമുന്തിരി നമുക്ക് ശീലമാക്കാം. എട്ടാമതായി പല്ലുകളുടെ ആരോഗ്യത്തിനും ഉണക്കമുന്തിരി ശീലമാക്കാം. പല്ലിലെ ഇനാമലിനെ സംരക്ഷിക്കാൻ കാൽസ്യം ധാരാളം അടങ്ങിയ ഉണക്കമുന്തിരിക്ക് കഴിയും. ഇത് ഉപയോഗിക്കേണ്ടത് രാത്രി വെള്ളത്തിൽ ഇട്ടുവെച്ച് കുതിർത്ത് രാവിലെ വെറും വയറ്റിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമന്റ് ചെയ്യൂ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ശരി, മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.